ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് ഞാൻ വഴിയെ പറയാം ഇന്നിപ്പോൾ ഇതാ രാവിലെ എഴുന്നേറ്റതേ ഉള്ളൂ നമുക്ക് നേരെ താഴേക്ക് പോകാം ആദ്യം കയറുന്ന ഉറങ്ങും അതുകൊണ്ട് നേരെ ഈ റൂമിൽ നിന്ന് താഴേക്ക് പോകാം ബാക്ക്ഗ്രൗണ്ടിലെ ഏട്ടൻ നിക്കറിട്ടുകൊണ്ടിരിക്കുന്നത് ഓ ഇതിൻ്റെ സ്റ്റാൻഡ് ഒന്നെങ്കിലും എടുക്കാൻ ഓർക്കും ഈശ്വര അതിൻ്റെ സ്റ്റാൻഡ് എടുത്തില്ല ഇത് ഏട്ടനും ഇവിടെ ഉണ്ട് അന്ന് നമ്മൾ അന്ന് വാങ്ങിച്ച നൈറ്റിയാണ് കേട്ടോ അതിലാ നീല നൈറ്റാണ് ഇട്ടിരിക്കുന്നേ അതൊരു മനുഷ്യനും ഇല്ലല്ലോ ഞാൻ ഒരാളെ കാണിച്ചു തരാം മാമ അയ്യോ ഹായ് പറഞ്ഞത് ഇവിടുത്തെ അമ്മയുടെ ബ്രദറാണ് ഞങ്ങളുടെ മാമനാണ് മുംബൈയിൽ നിന്ന് വന്നേക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ വന്നുകൊണ്ട് അയ്യോ ഇത് എന്താണ് ഫ്ലൈറ്റ് നിറയെ തലമുടി ഉണ്ട് മാമന് ഇതുപോലെ വെട്ടത്തുള്ള അല്ലെങ്കിൽ നല്ല തലമുടി ഉള്ള ആളാ അച്ഛൻ വന്നേ ഓ അച്ഛൻ ഫാൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്റെ വ്ളോഗ് കഴിഞ്ഞ വ്ളോഗില് ഓ എന്റെ പൊന്നെ കമന്റ്സ് വായിച്ച് 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 അച്ഛനെ കുറിച്ചുള്ള കമന്റ്സ് വായിച്ചപ്പോ എന്തോ നീ അച്ഛന് I felt really proud of my daughter-in-law. Alla achana kuricha. Eh? Alla achana enna project cheyadu. Achana enna project cheyina oru daughter kittal bayangara bhagyamalle. Anyway, it was a wonderful shooting. Ini idu pole regular aayittu shooting okke nadathi achana enna mumbottu kondu poru nammal kaanathe. Alla. അല്ല എന്നാലും ഈ ഒന്നൊന്നര ലക്ഷം പ്രേക്ഷകരുള്ള ഒരു യൂട്യൂബറുടെ അച്ഛനല്ലേ ഈ വീട്ടിൽ ആര് വന്നാലും നമ്മളെവിടെ പോയാലും അച്ഛനിങ്ങനെ അയ്യോ മോളറിയില്ലേ യൂട്യൂബറാണ് ഒന്നര ഒന്ന് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സിനൊക്കെ വന്നു വിളിക്കും ഏതാണ്ട് സിനിമാ നടിയെ പറ്റി തരും അച്ഛൻ അങ്ങനെ അപ്പൊ എവിടെയെങ്കിലും പോന്നിക്കാം മാമ റെസ്റ്റ് എടുക്കൂ അമ്മയ്ക്ക് എത്തിയത് നോക്കാം ഹലോ അമ്മ ആരുമല്ല ആരാണ് ഞാൻ വ്ളോഗിൽ ഉണ്ട് മാമനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാ വ്ളോഗില് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അമ്മൂമ്മേനെ കാണിക്കാം അമ്മൂമ്മേനെ ഒത്തിരി ഇത് കാണിക്കാൻ സമ്മതിക്കത്തില്ല പിന്നെ അമ്മൂമ്മേനെ കാണിക്കണ്ട അമ്മൂമ്മയാണ് ഞങ്ങളുടെ പിന്നെ ജീവനും ഓജസ്സും ഒക്കെ എന്തിനാ ശർക്കര ചെണ്ടുന്ന ഓ ഓക്കെ 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 ശരി ശരി പറഞ്ഞെ ഞാൻ എന്നിട്ട് വന്നോളൂ കേട്ടോ സമയം സമയം സ്പെഷ്യൽ എട്ടുപടിയൊക്കെ കഴിയൂ വേട്ടരെ ആ വറ ആയിന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ നമുക്കിനി ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മള് മോമോസൊക്കെയല്ലേ കഴിക്കുന്നേ ഓക്കെ ആ ഇന്നലെ മോമോസ് വ്ളോഗ് ചെയ്യാമെന്നൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്നിട്ട് എനിക്ക് കമന്റും ഉണ്ടായിരുന്നു അതെന്താ ചെയ്യാത്തേന്ന് ചോദിച്ചിട്ട് പക്ഷെ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഇതെന്താ ഞങ്ങളുടെ ഡിന്നർ കഴിഞ്ഞ് ബാക്കിയുള്ള മോമോസ് ആണ് ഇത് അതെ അതെ കാരണം അത് ആ ഉണ്ടാക്കാവുന്നൊരു പ്രോസസ്സ് ഒരു ഭയങ്കര ലോങ് പ്രോസസ്സാണ് സുപ്രിയ കേട്ടോ മേജർ പോർഷൻ ചെയ്തേ ഞാൻ ഹെൽപ്പ് ചെയ്താണ് പക്ഷെ ടൈം കൺസ്യൂമിങ് രാവിലെ ഒരു ആറരയ്ക്ക് അല്ല വൈകിട്ട് ഒരു ആറരയ്ക്ക് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 9:30 വരെ അത് പരത്തലും മാത്രമായിരുന്നു പണി അപ്പൊ പിന്നെ അതിന്റെ വ്ളോഗ് ചെയ്യാനൊന്നും സമയം പിന്നെ ആദ്യം ഓടി കിടക്കുന്ന അങ്ങനെയൊക്കെ ആയിട്ട് അത് സമയം കിട്ടിയില്ല അപ്പം നമുക്ക് ആംല ജ്യൂസ് കുടിക്കാം എനിക്ക് ചോദിച്ചായിരുന്നു ആംല ജ്യൂസ് എവിടെ നിന്നാണ് വാങ്ങിച്ചതിൻ്റെ ലിങ്ക് ഉണ്ടോ എന്നൊക്കെ വെൽ എന്നും പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് എൻ്റെ ഇത് കണക്ട് ചെയ്യുന്നതാണ് കേട്ടോ വെൽ എന്നും പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആണ് ആംല ജ്യൂസ് പക്ഷെ അതിൻ്റെ ലിങ്ക് എനിക്ക് അറിഞ്ഞൂടെ എനിക്കിവിടെ ഒരാൾ കൊണ്ടുവന്നതാണ് അപ്പം നമ്മൾ വാങ്ങിച്ചതാണ്
ഓ ഇന്നലെ ഞാൻ രാത്രി സ്വപ്നം കണ്ടേ, എന്റെ മുഖത്ത് നിറച്ച് കുരുക്കള് വന്ന് നിറഞ്ഞ, അയ്യോ എന്റെ ഇങ്ങനെ ഇങ്ങനെ പഴുത്ത് പൊട്ടാറായി നിക്കുന്ന കുരുക്കള് മുഖം നിറയെ, എന്തോ അലർജി. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് സ്വപ്നം എന്നറിഞ്ഞപ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഓ എന്തൊരു ടെൻഷനായിരുന്നു. അല്ല റാഞ്ചിന്ന് കൊണ്ടുവന്നല്ലേ, മാമന് ഇഷ്ടല്ല. ജിഞ്ചർ, ക്ലോ, ഫെന്നൽ, സിനമൺ, പെപ്പർ, കാർഡമം, നട്മെഗ്, സ്റ്റാർ അനൈസ്, ഒക്കെ അതൊക്കെ തന്നെ. ഏട്ടാ ഒന്ന് ടേസ്റ്റ് ചെയ്തോ, ഇങ്ങോട്ട് കൊണ്ടുവരും, ഇങ്ങോട്ട് കൊണ്ടുതരുമോ, ഷൂട്ടിങ്ങിന് സമ്മതിക്കില്ല. അത് കാണിക്കുന്നുണ്ടല്ലേ, അതേതാ ആ സിനിമ കാണിച്ചു തുടങ്ങിയതാ, ലെമൺ ഗ്രാസ്. ഇങ്ങനെ ഏത് സിനിമയായിരുന്നു, തപ്പടില് എന്നും ലെമൺ ഗ്രാസ് പറിച്ചിടുന്നത്, തപ്പട് സിനിമയില് ലെമൺ ഗ്രാസ് ടീ. അല്ല ഞാൻ പറയാം, മഞ്ഞ പൂക്കളെ സൂം ചെയ്തെടുക്കാൻ പറ്റും മേളത്തെ. എന്തിനാ വെറുതെ, ഓക്കെ ഓക്കെ, എടുക്കാൻ പറ്റും, എടുക്കാൻ പറ്റും. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ബ്രെഡ് സുപ്രിയ ചൂടാക്കാണ്, പിന്നെ നമ്മുടെ മോമോസ് ഉണ്ട്. ആർ യു ഗോണ ഫ്രൈ ദോസ് മോമോസ്? സോ ദ ലെഫ്റ്റ് ഓവർ മോമോസ്, നോട്ട് ലെഫ്റ്റ് ഓവർ, വി പ്ലാൻഡ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഓൾസോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അവിടെ അമ്മ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കുന്നുണ്ട്, അമ്മൂമ്മയുടെ ഇത് പൊളിക്കുന്നുണ്ട്, വെളുത്തുള്ളി. ഇവിടെ ആരും കഴിക്കാൻ റെഡി ആയിട്ടില്ല, സമയം 9:30 ആയപ്പോൾ ഞാൻ സുപ്രിയയും കഴിക്കാൻ തീരുമാനിച്ചു. ആ അമ്മൂമ്മ വന്നാ, ഞങ്ങൾ ബ്രെഡും പീനട്ട് ബട്ടറും ഡേറ്റ് സിറപ്പൊക്കെയാണ് കഴിക്കുന്നത്. ഓക്കെ അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട്. അച്ചായിയും അല്ല അച്ചായിയല്ല അച്ഛനും ഏട്ടനും വന്നിട്ടില്ല, പിന്നെ ബാക്കി ഇവിടെ ആരും പ്രവൃത്തും റെഡി അല്ല. എനിക്ക് നേരത്തെ കഴിക്കണം, എന്നാലേ ആദ്യം എണീക്കുമ്പോഴേക്കും കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ അപ്പം എനിക്ക് കഴിക്കട്ടെ. അപ്പോൾ ബാക്കി എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ്. ആ ഹലോ, ഒരാൾ രാവിലെ എഴുന്നേറ്റ് ഇറങ്ങി വരുന്നുണ്ട്. ആ അപ്പൊ അച്ഛൻ ഓഫീസിലേക്ക് പോവാണ്, അച്ഛൻ ലഞ്ചിന് എത്തൂലേ, ഓക്കെ എന്നാ ശരി, പെട്ടെന്ന് ആയോ അപ്പൊ. ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, തുണി അലക്കാൻ ഒരു ട്രിപ്പ് ഇതാ ഇട്ടിട്ടുണ്ട്, ഇതാ അടുത്ത ട്രിപ്പ് ഇതാ ഇവിടെ കിടക്കുന്നു. ഇതാ അലക്കണം, മഴയിലിടണം, പിന്നെ എടുത്ത തുണികള് മടക്കി വെക്കാം, അതാണ് പരിപാടി. ഇത്രയും തുണികളുണ്ട്, അത് ഞാൻ പെട്ടെന്ന് ടിഷ്ക്കെന്ന് പറഞ്ഞ് മടക്കി വെക്കട്ടെ. എത്ര പെട്ടെന്ന് കഴിഞ്ഞു, തുണി മടക്കി കഴിഞ്ഞു. ഇപ്പൊ എന്താ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ എവിടെ വെള്ളം വീഴുന്നത്, അയ്യോ എന്താണോ നോക്കട്ടെ. ഓക്കെ ഇവിടെ ആദ്യം അച്ഛനും അതായിരിക്കും. ആ ഇവിടെ ആദ്യ അച്ഛനും കൂടെ ഫുൾ കാർ പോർച്ച് ഒക്കെ കഴുകി വൃത്തിയാക്കുവാണ്. ഓക്കെ നമ്മുടെ ലഞ്ചിന്റെ പരിപാടികൾ, സാമ്പാർ, പിന്നെ ഇവിടെ അമ്മൂമ്മ സ്പെഷ്യൽ ക്ഷീരത്തോരൻ. ഇന്നലത്തെ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്, നോൺ വെജ് ഒക്കെ ഇരിക്കുന്നുണ്ട്. ഇതിലെന്തിനാ മിക്സിയിൽ ഇത് വെച്ചേക്കണേ, ആ തോരന്റെ തേങ്ങയൊക്കെ ഒന്ന് ചതച്ചു വെക്കും, എന്നിട്ടാണ് ഇടുക. അങ്ങനെ ഇടുമ്പോ ടേസ്റ്റ് കൂടുതലായിരിക്കും. കണക്ടർ കാണുന്നില്ല, ക്ലീൻ ചെയ്ത്
ആ മോട്ടറിന്റെ അപ്പൊ ഇതാ കുളിക്കാൻ വേണ്ടി തലയിൽ എണ്ണയൊക്കെ വെച്ചിട്ടോ ആ എണ്ണ വെച്ചിട്ടിരിക്കാണ് അതിനുശേഷം അല്ല അത് കഴിഞ്ഞിട്ട് ഇവിടെ ചിക്കൻ ഉണ്ടാക്കാനാണ് സവോള വരട്ടിക്കൊണ്ടിരിക്കും അമ്മയാണ് മേജർ പരിപാടിയൊക്കെ ചെയ്തത് ഞാൻ വന്നത് ജസ്റ്റ് ഒന്ന് ഇളക്കതൂന്നേ ഉള്ളൂ ഇതിന് ശേഷം പോയി കുളിക്കണം ഏട്ടന്റെ അവിടെ കഴുത്തഴിഞ്ഞോ അത് കഴുകല് അത് ചാർ പൊടിച്ച് വൃത്തിയാക്കൽ ആദ്യമുള്ളപ്പോ അത് നടക്കൂല്ല അവൻ അതിന് നടുക്കുണ്ടാവും അതിന് ശേഷം കുളിക്കുക ഒക്കെ തന്നെയാണ് പരിപാടി അപ്പോ വിശേഷം എന്താന്നുള്ളത് ഞാൻ പറയാം കേട്ടോ നാളെ ഒരു വിശേഷം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അത് എന്താന്ന് പറയാം ഓക്കെ അപ്പൊ ഇനി ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് നേരെ പോയി കുളിക്കാം മെയിൻ ഷെഫ് പിന്നെ അതിന്റെ മെയിൻ ഷെഫ് അവിടെ പുറത്തുണ്ട് ഫാനിട്ടോ അമ്മ ഫാനിടും ടീച്ചറിലെ ആളെ തട്ടിട്ട് നിക്കാൻ സ്ഥലമില്ല രണ്ട് ടീച്ചറും ഉണ്ട് പക്ഷെ ഒരിടത്തും ചെല്ലാൻ പറ്റില്ല തിരക്കോട് തിരക്കാണ് റെസിപ്പി ഒന്നും പറയുന്നില്ല കേട്ടോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി അമ്മയ്ക്കൊരു പ്രത്യേകത ഉണ്ട് എല്ലാ റെസിപ്പിയും പറഞ്ഞുതരും അവസാനത്തെ ഒരു പൊടിക്കൈ അതന്നെ അതും മിണ്ടൂല അപ്പൊ നമ്മളുണ്ടാക്കി ഒരിക്കലും ആ ടേസ്റ്റ് വരില്ല അമ്മ എന്തോ ഒരു സാധനം ആഡീഷണലി ചേർക്കും അതെന്താന്ന് പറഞ്ഞാൽ അജിനോമോട്ടോ അപ്പൊ ഞങ്ങള് കുളിക്കാൻ വന്നതാണ് ഏട്ടനും ആദ്യം അവിടെ കുളിച്ചോണ്ടിരിക്കയാണ് അതിനുശേഷം എന്റെ കുളി കഴിഞ്ഞു കഴിഞ്ഞിട്ട് കാണാം കേട്ടോ ക്ഷീണം 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 കുളി കഴിഞ്ഞിട്ട് കാണാം ബൈ അപ്പൊ ഇതാ കുളി കഴിഞ്ഞിട്ട് ഇറങ്ങി ഇനിയിപ്പോ തുണി കുറെ വിരിക്കാനുണ്ട് ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു വാഷിംഗ് മെഷീനിൽ അലക്കാനിട്ടിരിക്കുന്നു അതൊന്നും വിരിച്ചില്ല അതൊക്കെ വിരിക്കണം അത് വിരിക്കാൻ തന്നെ എടുക്കും സമയം രണ്ട് ട്രിപ്പ് തുണികൾ വിരിക്കാനുണ്ട് അയ്യോ ആ പുറകിലത്തെ മെസ്സൊക്കെ ഇഗ്നോർ ചെയ്തു തരാം കേട്ടോ പിന്നെന്താ പിന്നെ ആദ്യം ഫുഡ് കൊടുക്കണം അതിനുശേഷം ഫുഡ് കഴിക്കണം പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ സമയം 2 മണിയായിട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ നാളെ ഒരു വിശേഷം ഉണ്ടെന്ന് വിശേഷം എന്താന്ന് വെച്ചാൽ ആദ്യയുടെ ബർത്ത്ഡേ ആണ് അപ്പൊ നമ്മൾ ചെറിയ രീതിയിലൊന്ന് ആഘോഷിക്കാന്ന് വെച്ചു ആദ്യയുടെ ഫസ്റ്റ് ബർത്ത്ഡേയും സെക്കൻഡ് ബർത്ത്ഡേ ഒന്നും നമ്മൾ അങ്ങനെ ഇങ്ങനെ കേക്ക് കട്ടിങ് ചെറുതായിട്ട് നമ്മൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ചെയ്തു എന്നല്ലാണ്ട് ഒരു എല്ലാവരെയും വിളിച്ചൊരു കേക്ക് കട്ടിങ്ങും ഒരു പാർട്ടി പോലൊന്നും അങ്ങനെ നടത്തിയിട്ടില്ല പിന്നെ ഫസ്റ്റ് ബർത്ത്ഡേ സെക്കൻഡ് ബർത്ത്ഡേ നടത്തിയാലും അവന് തന്നെ അതിനെക്കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടല്ലോ പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ബർത്ത്ഡേക്ക് തന്നെ ബുർജിലൊക്കെ കയറ്റിട്ടോ അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് ആ സമയത്ത് നേരെ നമ്മൾക്ക് ദുബായിക്ക് ഷിഫ്റ്റ് ആയ സമയമാണ് ഇന്ത്യയിൽ നിന്ന് അപ്പോൾ കറക്റ്റ് ആ ഷിഫ്റ്റ് ആയ സമയത്ത് തന്നെ ആ വീക്ക് തന്നെയായിരുന്നു അവൻ്റെ ബർത്ത്ഡേ അപ്പോൾ നമ്മൾ അവനെ ബുർജിൽ ടോപ്പ് ഓഫ് ദി വേൾഡൊക്കെ കയറ്റിട്ടുണ്ടായിരുന്നു വലുതാകുമ്പോൾ അവനോടത് പറയുമ്പോൾ അവന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല എന്തായാലും അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ ബർത്ത്ഡേ നാട്ടിൽ അപ്പോൾ അതാണ് ഈ സമയത്ത് വരാനും കാരണം ആദ്യയുടെ ബർത്ത്ഡേ ഒക്കെ പ്രമാണിച്ചാണ് ഈ സമയത്ത് വന്നത് ഓക്കെ അപ്പോൾ നമ്മളൊരു ബർത്ത്ഡേ ഒക്കെ ചെറിയ പാർട്ടി നമ്മൾ വീട്ടിൽ വെച്ച് തന്നെയാണ് പുറത്താണ് പാർട്ടി നടത്തുന്നത് രാത്രി ഓക്കെ നമ്മളിവിടെ ഈ വില്ലാസിലല്ല എല്ലാവരും നമ്മൾക്ക് ഫ്രണ്ട്സാണ് അവരും പിന്നെ പിന്നെ ആരാ നിങ്ങളുടെ പ്രിയപ്പെട്ട ആളും വരുന്നുണ്ട് എൻ്റെ അമ്മയും അച്ചായും വരുന്നുണ്ട് അവർ വൈകിട്ട് എത്തും എല്ലാവരും ചോദിച്ചു നാട്ടിലെത്തിയപ്പോൾ അമ്മയെ മറന്നു എന്നൊക്കെ അമ്മേനെയൊക്കെ അങ്ങനെ മറക്കുമോ ഞാനിപ്പം ദുബായിലായിരുന്നപ്പോൾ അച്ചായുടെ അമ്മയുടെയും കൂടെ തന്നെയല്ലേ നിന്നത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം എൻ്റെ വീട്ടിൽ പോകണ്ടെന്ന് വെച്ചാൽ പോവും നമ്മൾ കുറച്ച് കഴിയുമ്പം അപ്പോൾ വന്ന സമയത്ത് ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അല്ലാണ്ട് എൻ്റെ അച്ഛനും അമ്മയെ മറന്നിട്ടൊന്നും അല്ല കേട്ടോ അവിടെ ആകുമ്പോൾ നിങ്ങൾ ചോദിക്കും ഏട്ടൻ്റെ അച്ഛനും അമ്മയും എവിടെയായിരുന്നു ഇവിടെ ചോദിക്കുക എൻ്റെ അച്ഛനും അവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ തന്നെ ആയിരുന്നുകൊണ്ട് ഇവിടെ പിന്നെ ആദ്യക്ക് സമയം സ്പെൻഡ് ചെയ്യണമല്ലോ അപ്പോൾ അവർക്ക് ഇവിടുത്തെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ അവന് സമയം സ്പെൻഡ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകാത്തത് പക്ഷേ ഞാൻ പോണേക്കുമ്പോൾ ദുബായിക്ക് തിരിച്ച് പോണേക്കുമ്പോൾ എന്തായാലും പോകും ഓക്കെ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും അച്ചായിമ്മ വരും അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് ആളെ കാണാൻ നിങ്ങൾക്ക് അമ്മ വരുന്നുണ്ട് അമ്മേനെ കാണാം എനിക്കും കാണാൻ കൊതിയായിട്ടിരിക്കുകയാണ് അമ്മേനെ അച്ചായനെയും ഓക്കെ അപ്പോൾ പിന്നെന്താ സമയം കളയാനില്ല നേരെ പോയിട്ട് ഞാൻ തുണി വിരിക്കട്ടെ തുണി വിരിച്ചിട്ട് താഴേക്ക് പോയിട്ട് ആദ്യം ഫുഡ് കൊടുത്തിട്ട്
ഞാൻ ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അതൊക്കെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കണം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം, ഈ ബെഡ്റൂമിലേക്ക് തന്നെ തിരിച്ചു വരുമല്ലോ. ഓക്കെ, അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഓക്കെ, നമ്മൾ ഇനി ബാത്റൂം ഒക്കെ തുറന്നു കിടക്കുമായിരുന്നു. ഈശ്വര എല്ലാം ഇഗ്നോർ ചെയ്തോളൂ, ഇഗ്നോർ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നേരെ പോയി തുണി വിരിച്ചിരട്ടെ. എല്ലാരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കണോ നടക്കൂല, ലഞ്ച് കഴിച്ച് കഴിഞ്ഞു. ഞാൻ എന്താ തുണി ഉണക്കാനിടണമെന്ന് പറഞ്ഞില്ലായിരുന്നു, അതൊന്നും ഇതുവരെ ഇട്ടിട്ടില്ല. സമയം 3:10 എനിക്ക് ആദ്യക്ക് ഫുഡ് കൊടുക്കണമായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ അത് ഇടാണ്ടേ പോയത്. അതൊന്ന് ഇരട്ടെ, അതിനു മുമ്പ് വെള്ളം, ഉച്ച കഴിഞ്ഞത്തേക്കുള്ള വെള്ളം. അയ്യോ, ബെഡ്ഷീറ്റ് ഇല്ലല്ലോ. ബെഡ്ഷീറ്റ് ഇല്ലാണ്ട് കിടന്നുറങ്ങാം അല്ലേ. ഓക്കെ, ഇനി ഞാൻ അപ്പൊ ഇനി നമുക്ക് തുണി വിരിക്കാനിടാം. നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു, നേരെ ഉറങ്ങാൻ പോവാണ്. മുടി ഉണങ്ങി കുളിച്ചു കഴിഞ്ഞിട്ട് ഉണങ്ങാൻ ഒട്ടും സമയം വേണ്ട, ജസ്റ്റ് ഒന്ന് 15 മിനിറ്റ് കഴിച്ചിട്ടാ മതി ഉണങ്ങിക്കോളും. ആ അപ്പൊ ഇതാ ആദ്യം ഒരു ബ്ലാക്ക് കാറ് എടുത്താലേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ ഇവിടെ ഇല്ല, ഏട്ടനാണെങ്കിൽ കുറച്ച് നാളത്തെ പരിപാടിക്ക് കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തു വരികയാണ്. ഞാൻ അവനെ ഉറക്കണം, അതാണ് മെയിൻ ടാസ്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഉറക്കം കഴിഞ്ഞ് ഞാനും ഉറങ്ങാൻ പോവാണ്. ഉറക്കം കഴിഞ്ഞിട്ട് ഈവനിങ് കാണാം, ചായ ടൈമിൽ കാണാം. ഓക്കെ, ഹലോ. ഇതാ ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റു, 5:30. അതാണ് നമ്മുടെ യൂഷ്വൽ. എന്ത് പോട്ട തുണി അവിടെ കിടക്കണേ നോക്കിയത് ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മള് 5:30 സമയം, അച്ചായിയും ഇതുവരെ എത്തിയിട്ടില്ല. അവരൊരു 1/2 മണിക്കൂറും കൂടെ എടുക്കുമായിരിക്കും എത്താനായിട്ട്. പിന്നെന്താ, ഏട്ടൻ ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ താഴേക്ക് പോയിട്ടില്ല, ഞാൻ ഉറങ്ങിയതൊരു നേരെ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി എന്താ, ഇനി അച്ചായമ്മ വരും, പിന്നെ കുറച്ച് ഡെക്കറേഷൻ്റെ പരിപാടികളൊക്കെ ഇന്ന് രാത്രി ചെയ്യണം. അത് ഞാനും സുപ്രിയയും കൂടി ചെയ്യും. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ വൈകിട്ട് നമ്മൾ ബാർബേക്യൂ ചെയ്യും. ഇത്തവണ ടെറസിൽ കയറുന്നില്ല, കാരണം ഇവരെയൊക്കെ പൊക്കി എടുത്തിട്ട് ടെറസിൽ കയറാന്ന് പറഞ്ഞാൽ പാടാണ്. അച്ഛനമ്മമാരെയൊക്കെ കൂടി കയറ്റാൻ കുറച്ച് പാടാണ്, അതൊക്കെ ടെറസ് റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചു ഇത്തവണ നമുക്ക് മുറ്റത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പരിപാടികളൊക്കെ. താഴേക്ക് ഇറടെ, താഴെ ചെന്നിട്ട് ചായ കുടിക്കട്ടെ. ഇപ്പൊ സമയം വൈകിട്ട് 7:30 കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ട്, അപ്പോ അത് ചെയ്യാനായിട്ട് പോണം. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ ആളെ കാണിച്ചു തരണ്ടേ. ഹലോ ഹലോ, ഞാൻ വന്നു കേട്ടോ. എന്താ ഒരു ചുടിൻകം, എല്ലാവർക്കും അമ്മേനെ മിസ് ചെയ്യാണ്, അമ്മയുടെ ചിരി മിസ് ചെയ്യാന്നൊക്കെ പറയുന്നു. മിസ് ചെയ്യാ നിങ്ങൾ എല്ലാവരും. അയ്യോ, കമന്റ് സെക്ഷൻ മുഴുവൻ അമ്മേനെ കുറിച്ചിട്ടായിരുന്നു. അമ്മ വായിക്കാറുണ്ടല്ലോ. അപ്പൊ അമ്മ ഹാരിയുടെ ബർത്ത്ഡേ ആയിട്ട് വന്നേക്കണേയാണ്. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ വിശേഷങ്ങളൊക്കെ പിന്നെ കാണിച്ചു. അപ്പൊ ഞാനും സുപ്രിയയും കൂടെ പോയിട്ട് ബലൂൺസിന്റെ പരിപാടി ഉണ്ട്, അത് ചെയ്യട്ടെ. അപ്പൊ ആദ്യം ഇവിടെ താഴെ നിൽക്കുന്ന സമയത്ത് അമ്മേ അമ്മൻ ആ സ്വിച്ച് ഓഫ് ആയിട്ട് നോക്കി. അമ്മ ഇപ്പൊ സമയം 9:30 ആയിട്ടോ, 9:30-10 മണി ആവാറായി. ഞങ്ങളൊരു ബലൂൺ ഗാലൻഡ് ഉണ്ടാക്കി, പിന്നെ റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഫുൾ ഡെക്കറേഷൻസ് നാളെ കാണിക്കാം, ഇത്രേ ഉള്ളൂ. ബാക്കി ഇനി നാളെ രാത്രിയാണ് പരിപാടി, അപ്പൊ ഞങ്ങൾ നാളെ പകലുകൊണ്ടാണ് എല്ലാം ചെയ്യുന്നത്. ഇതൊന്ന് പെട്ടെന്ന് തീർക്കട്ടെ, എന്നിട്ട് ബാക്കി പരിപാടികൾ പിന്നെ കാണിച്ചു. അമ്മയൊക്കെ താഴെ ഉണ്ട്. ബൈ. ഇത്രയാണ് ഇപ്പൊ നമ്മൾ തൽക്കാലം ചെയ്തു വെച്ചിരിക്കുന്ന ഇത്. ഇതിപ്പം നാളെ വൈകിട്ടാണ്, അതുകൊണ്ട് എത്ര നേരം നിക്കുന്നുള്ള ഡൗട്ട് ഉണ്ട്. ഹായ് ഹേ, ഹൈ, സൂപ്പർ. ഓക്കെ, അപ്പൊ ഇനി ഒരു ബ്രേക്ക് എടുത്തിട്ട് ഞങ്ങൾ ബാക്കി പരിപാടി ചെയ്യും. അങ്ങനെ ഒരു 3 മണിക്കൂറത്തെ അധ്വാനം കഴിഞ്ഞ് ഞാനൊരു ബ്രേക്ക് എടുത്തു. ഞാൻ സുപ്രിയ, ഞങ്ങൾക്ക് അത് ചിലപ്പോൾ ഞങ്ങൾ മേലെയും കൂടെ സ്റ്റിക്ക് ചെയ്യുമായിരിക്കും കുറച്ച് ബലൂൺസൊക്കെ. അപ്പോൾ പിന്നെ നാളെ അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ ഒന്ന് കുളിക്കാൻ പോവാണ്. താഴെ എന്താ നടക്കണേന്ന് അറിയില്ല, അവിടെ ബാർബിക്യൂ ഒക്കെ ആണ്. ഞങ്ങൾ രണ്ടുപേരും പോയിട്ടേ ഇല്ല. അപ്പോൾ നേരെ കുളിച്ചിട്ട് പോട്ടെ. ഇനി ഉച്ചയ്ക്ക് കഴുകിയിട്ട് നൈറ്റ് ഉടങ്ങിയോ നോക്കണം, അത് ഉടങ്ങി എനിക്ക് അത് ഇടണം. ഓക്കെ, അപ്പം ഇനി നേരെ കുളിക്കാൻ പോട്ടെ. ഓക്കെ, കുളി കഴിഞ്ഞ് വന്നു. എൻ്റെ നൈറ്റ് മറ്റത് ഉണങ്ങിയിട്ടില്ലായിരുന്നു കേട്ടോ, ആഗ്രഹമായിട്ട് നൈറ്റേ ഉള്ളൂ. ഉമ്മേ കുളി കഴിഞ്ഞാൽ മേലെ വഴി അത്രേ ഉള്ളൂ. അപ്പം ഞാൻ നേരെ താഴേക്ക് ചെല്ലട്ടെ, ബാർബിക്യൂ എന്തായാലും നോക്കട്ടെ കേട്ടോ. മുമ്മേ ബാർബിക്യൂ എന്തായി, കഴിച്ചു തുടങ്ങിയില്ലേ? ബാർബിക്യൂ ഒക്കെ തീർന്നോ?
ബാർബിക്യൂ ഒക്കെ തീർന്നോ? ലൈറ്റ് ഇല്ലല്ലോ ഇവിടെ. സഞ്ജു ഉണ്ട് കേട്ടോ ഇവിടെ, ഒറ്റ ഒറ്റ വീഡിയോയിലും നിന്നെ കാണുന്നില്ല. അപ്പൊ എല്ലാരും ഇവിടെ പോയി, അവൻ ഓഫീസിലെ തിരക്കുകളാണ്, അതുകൊണ്ടാണ്. എല്ലാരും കാണിച്ചു തരാം, കാണാം കാണാം. ഹലോ ഹലോ, അച്ഛനെവിടെ? മാമ മാമ ഒരു ഹായ് പറയൂ. ഹായ് ഹായ്. എന്നെ അമ്മമാരെ എന്തെയ്യുന്നു ഇവിടെ കാണിച്ചു തരാം. അച്ചായിയാണേ, അച്ചായനും മാമനെ കാണിച്ചു കൊടുത്തു. അതാ ഓക്കെ, ഹായ് ഹായ് ഹായ്. രണ്ട അമ്മമാരും രണ്ടുപേരും അടുത്തേക്കു. രണ്ടുപേരും കണ്ട ഒരുപോലെ ഉണ്ടോ? എല്ലാ സന്തോഷം, എല്ലാവരുടെയും കൂടെ ഇരിക്കുന്ന ഒരു സന്തോഷം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങള് വരുമ്പോ മാത്രല്ല, അല്ലെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ചിരിക്കാം കേട്ടോ, ഇനി അങ്ങനെയൊക്കെ വേണം. നിങ്ങൾ ഒരുമിച്ച് എപ്പോഴും ഉണ്ടാവണം, അതാണ് ഞങ്ങളുടെ സന്തോഷം. അവിടെയാണെങ്കിലും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും വരികയൊക്കെ ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ സന്തോഷം. ഓക്കെ കേട്ടോ അച്ഛാ, ആ ഇതൊക്കെ എന്നും കുടുംബം പറയലേ ഉള്ളതാ. അല്ലല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങള് വരുമ്പോ മാത്രല്ല, അല്ലെങ്കിലും കൂടണം എന്ന് പറയായിരുന്നു. അതെ, ഓക്കെ ഓക്കെ. പിന്നെ പറയും, പിന്നെ പറയുന്നത് ഓ, ഞാനത് പറയോ. പിന്നെ മാമന്റെ അഭിപ്രായം? ഞങ്ങളിവിടെ സെറ്റിൽ ആവുന്നില്ല. ഓക്കെ, അപ്പൊ എന്റെ തംബ്നെയിൽ പിക്ചർ ഒന്ന് എടുത്തോട്ടെ. ഞാൻ പുറത്തിരിക്കുവായിരുന്നു, ഇത് നോക്കൂ, എന്റെ മുഖത്തൊക്കെ എന്തോ വന്ന് കടിച്ച്. ഞാൻ ഇന്ന് ഇതേത് ഉണ്ടോ, ഞാൻ ഇന്ന് രാവിലത്തെ എന്റെ വ്ളോഗിൽ രാവിലെ പറഞ്ഞില്ലേ എന്റെ മുഖത്ത് ഫുള്ള് എന്തോ വരുന്ന സ്വപ്നം കണ്ടു എന്ന്. ദേ അത് സത്യമായ പോലെ, ദേ ഇതെന്റെ പാട് നേരത്തെ ഉള്ളതാണ്. പക്ഷെ നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, ഇവിടെയൊക്കെ ദേ തടിച്ചിരിക്കുക. ദേ ഇവിടെ തടിച്ച്, ഇവിടെ തടിച്ച്, അത് ഇപ്രവശത്തും അതെ ആണോ. ദേ ഇവിടെയൊക്കെ, അയ്യോ തൊടുമ്പോ തന്നെ അറിയാം. ദേ ഇവിടെയൊക്കെ തടിച്ച്. അമ്മേ, ഞാനിപ്പോ ഒന്ന് കണ്ണാടി നോക്കാൻ വന്നതാ. അപ്പൊ ദേ ഇതുണ്ടല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്വപ്നങ്ങള്. നാളെ എന്റെ ഫംഗ്ഷൻ ഉള്ളതാ, നോക്ക്. ദൈവമേ ഇതെന്താ ഇത്? ഈശ്വരാ, ഇവിടെ കണ്ട ചുമന്ന് വന്ന്, ഫുൾ ചുമന്ന്. ഇതാണ് എന്റെ മുഖത്തിന്റെ പ്രശ്നം. ഓക്കെ, ഞാൻ എന്തെങ്കിലും നോക്കട്ടെ. എന്തെങ്കിലും അമ്മ വരുന്ന ഭസ്മ എന്തെങ്കിലും തൂത്ത് നോക്കാൻ പറഞ്ഞു, ഞാൻ തൂത്ത് നോക്കട്ടെ കേട്ടോ. എന്റെ പൊന്നീശ്വര, നാളെയാകുമ്പോഴേക്കും മാറുന്ന എന്റെ സ്വപ്നം അതേപോലെ തന്നെ നടന്നോലെ. ഓക്കെ, കുറച്ച് കഴിയുമ്പോൾ കാണാം. ഓക്കെ, രാത്രി കാണാം. അത് പെട്ടെന്ന് പോവാൻ പ്രാർത്ഥിക്കണം. എന്തായാലും നിങ്ങളിത് കാണുമ്പോഴേക്കും ഈ സീനൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും എന്റെ പൊന്നേ, പേടിയാവുന്നു പേടിയാവുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, നിങ്ങൾക്ക് അത്രയും മനസ്സിലാവില്ല മുഖത്തിന്റെ സീൻ എന്താന്ന്. കാരണം തൊടുമ്പോഴൊക്കെ എല്ലാം തടിപ്പ് തടിപ്പ്. ഇവിടെയൊക്കെ ഇതേ കണ്ട തടിപ്പുണ്ട്, ദേ ഇവിടെ തടിപ്പുണ്ട്, ഇവിടെ വലിയ തടിപ്പ്, ഇവിടെ തടിപ്പ്, ഇവിടെ തടിപ്പ്, ഇവിടെ തടിപ്പ്, ഇവിടെയൊക്കെ. ഓക്കെ, പിന്നെ കാണാം. അങ്ങനെ സമയം രാത്രി 1 മണിയായി കേട്ടോ. ഇപ്പോഴാണ് കിടക്കാൻ വന്നത്. പിന്നെ അച്ചായി അമ്മയൊക്കെ വന്നതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുകയായിരുന്നു. തമ്മിൽ സമയം കാണിക്കാൻ വരുന്നില്ല. ഇത് നമ്മൾ നാളെ ലൈറ്റ് ഇടാൻ വേണ്ടി വയറൊക്കെ വലിച്ചേക്കുന്നതാണ്. മുഖത്തെ പാടുകൾ ഇപ്പോൾ ഫുള്ള് ഭസ്മമൊക്കെ തേച്ച് വെച്ചിരിക്കുകയാണ്. പാടല്ല പൊങ്ങിയേക്കുന്നതൊക്കെ കുറയുന്നു വിചാരിക്കുന്നു. എന്തെങ്കിലും ആവട്ടെ, കുറഞ്ഞാലും വേണ്ടില്ല, ഇല്ലെങ്കിലും വേണ്ടില്ല. എനിക്ക് അതുപോലെ ടെൻഷൻ അടിക്കാൻ വയ്യ. കറക്റ്റ് എല്ലാവരും കൂടി ഇരുന്ന സമയത്ത് ഈ ഒരു കുരുവിൻ്റെ ഇത് പൊങ്ങിക്കഴിഞ്ഞപ്പോൾ ആകെ ഒരു ഇതായി. പിന്നെ ഞാനങ്ങനെ വിചാരിച്ചു എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചു. ഈ ദുസ്വപ്നം സത്യമാവോ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആദ്യമായിട്ടാ ഇങ്ങനെ എൻ്റെ മെയിൻ ഞാൻ സ്റ്റെപ്പ് വരുമെന്നുള്ളതാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി എന്താ, നമുക്ക് ഞാൻ നാളെയും വ്ളോഗ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് എത്രത്തോളം വ്ളോഗ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ കംപ്ലീറ്റ് ഫാമിലി. വീഡിയോയിൽ കംപ്ലീറ്റ് ഫാമിലി ഒന്നല്ല കേട്ടോ, കുറച്ച് പേരൊക്കെ ഇപ്പോഴും മിസ്സിംഗ് ആണ്. ഓക്കെ, എൻ്റെ അനിയൻ മിസ്സിംഗ് ആണ്, പിന്നെ മാമൻ, മാമി, മാമനുണ്ട്, മാമി, മറ്റേ മോളൊക്കെ മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. യു ടേക്ക് കെയർ. ബൈ ബൈ. വാട്ട് ഹാപ്പൻഡ്? ആ, ബിഗ് ഫാൻ.